ഒരു ഒന്നര വർഷം പുറകോട്ട് ഒന്ന് സഞ്ചരിക്കാം. എന്ന് വെച്ചാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയം, രണ്ടാമതും എൽ ഡി എഫ് വമ്പൻ വിജയം നേടിയ സമയം. അങ്ങനെ എൽ ഡി എഫ് വമ്പൻ വിജയം നേടിയത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പരാജയമാണ് എന്ന് വിലയിരുത്തി കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുന്നു. പകരം വരുന്നത് വീര ശൂര പരാക്രമിയായ കെ സുധാകരൻ. കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റാക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് കണ്ണൂരിൽ നിന്നുള്ള മുഖ്യമന്ത്രിയെ, പിണറായി വിജയനെ നേരിടാൻ ഇനി കണ്ണൂരിൽ നിന്നുള്ള ഒരു നേതാവ് വേണം, ഒരു ഗർജിക്കുന്ന സിംഹം വേണം. അങ്ങനെയാണ് കെ സുധാകരനെ തലസ്ഥാനത്തേക്ക് ആനയിക്കുന്നത്, കെ പി സി സി പ്രസിഡന്റായി കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം കെ സുധാകരൻ തന്നെ നടത്തുകയും ചെയ്തിരുന്നു. കെ സി വേണുഗോപാലിനെ സ്വാധീനിച്ചു. കെ സി വേണുഗോപാലിലൂടെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം കെ സുധാകരൻ നടത്തുകയും ചെയ്തിരുന്നു. കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് കേരളത്തിലെ മാധ്യമങ്ങൾ നല്ല ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. ഇതാ പിണറായിക്ക് എതിരെയുള്ള പോരാളി വന്നിരിക്കുന്നു. ഇതാ പിണറായിയെ തോൽപ്പിക്കാൻ ഇതാ പോരാളി വന്നിരിക്കുന്നു. ഇനി പിണറായിക്ക് അനങ്ങാൻ കഴിയില്ല. ഇനി പിണറായി വിജയനെ വരിഞ്ഞു മുറുക്കും. ഇനി പിണറായി വിജയന് ഒരടി പോലും മുന്നോട്ട് നടക്കാൻ കഴിയാത്ത വിധത്തിൽ കെ സുധാകരൻ തടയും എന്നൊക്കെയായിരുന്നു പ്രഖ്യാപനങ്ങൾ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും യു ഡി എഫ് അധികാരത്തിൽ വരും. അതുകൊണ്ട് പിണറായി വിജയന് എതിരായ ഒരു പോരാളി ഉണ്ടാകണം, അത് കെ സുധാകരനാണ് എന്നാണ് കോൺഗ്രസുകാർ പറഞ്ഞത്, മാധ്യമങ്ങൾ പറഞ്ഞ് പരത്തുകയും ചെയ്തു. അതിനിടയിൽ കെ സുധാകരൻ്റെ ഒരു ഇൻ്റർവ്യൂ മലയാള മനോരമ വാരിക പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ പറഞ്ഞു, ഇതാ ഒരൊറ്റ ചവിട്ടിന് ഞാൻ താഴെയിട്ടിട്ടുണ്ട് പിണറായി വിജയനെ ബ്രണ്ടൻ കോളേജിൽ വെച്ച് എന്നും. അങ്ങനെ ഒരു വീരശൂര പരാക്രമിയുടെ പിണറായി വിജയനെ നേടാൻ കഴിയുന്ന ഒരു യോദ്ധാവായി രംഗത്തിറക്കുകയായിരുന്നു മാധ്യമങ്ങളും കോൺഗ്രസ് നേതൃത്വവും കെ സുധാകരനിലൂടെ അന്ന് ചെയ്തത്, കെ സുധാകരനെ അവതരിപ്പിച്ചത്. ഇപ്പോഴെന്തായി? ഇപ്പോൾ കേരളത്തിൽ നിന്ന് വിമാനത്തിൽ കയറി ദില്ലിയിലേക്ക് പോവുകയും കെ സുധാകരനെ എങ്ങനെയെങ്കിലും മാറ്റിത്തരണേ എന്ന് ഹൈക്കമാൻഡിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. ആരൊക്കെയാണ് പോയത്? വി ഡി സതീശൻ പോയി. വി ഡി സതീശൻ പോയി ദില്ലിയിൽ കോൺഗ്രസ് നേതാക്കളെ കണ്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ പരിതാപകരമാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം കോൺഗ്രസിൻ്റെ എം പിമാർ, കേരളത്തിൽ നിന്നുള്ള ബഹുഭൂരിപക്ഷം എം പിമാരും ഹൈക്കമാൻഡിനെ കണ്ട്, സോണിയാഗാന്ധിയെ കണ്ട്, മല്ലികാർജുന ഖാർഗെയെ കണ്ട്, കെ സി വേണുഗോപാലിനെ കണ്ട്, താരിഖ് അൻവറെ കണ്ട് കാലുപിടിക്കുകയാണ് ഇദ്ദേഹത്തെ ഒന്ന് മാറ്റിത്തരണേ എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇതാണ് രാഷ്ട്രീയം. കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നേരിടാൻ, ഇടതുപക്ഷത്തെ നേരിടാൻ ഒരു വ്യക്തിയെ കൊണ്ട് കഴിയില്ല, അത് ആശയപരമാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ലാതെ പോയി. പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് നിർത്തുകയും എന്നിട്ട് പിണറായി വിജയനെ ആക്രമിച്ചു കഴിഞ്ഞാൽ, പിണറായി വിജയനെ എതിർത്ത് കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് ശക്തിപ്പെടും, യു ഡി എഫ് ശക്തിപ്പെടും എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ച് കെ സുധാകരനെ അവതരിപ്പിച്ച് വലിയ പരിവേഷം നൽകിയ മാധ്യമങ്ങളും കോൺഗ്രസ് നേതൃത്വവും ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അപകടം മണക്കുന്നുണ്ട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 19 സീറ്റ് നേടി ജയിച്ചു വന്ന മുന്നണിയാണ് യു ഡി എഫ്. അത് നിലനിർത്താൻ കഴിയുമോ? കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഒരു 10 സീറ്റിലേക്ക് എങ്കിലും പിടിച്ചു നിർത്താൻ കഴിയുമോ എന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. അതിനും കഴിയില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ തെളിയിക്കുന്നത്. കെ സുധാകരൻ എന്ന കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, കെ പി സി സിയുടെ പ്രസിഡന്റ് കേരളത്തിലെ കോൺഗ്രസിനെ മാത്രമല്ല യു ഡി എഫിനെയും തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു. കോൺഗ്രസ് ഇതാ പുതുജന്മം പുതുജീവൻ പ്രാപിക്കുന്നു എന്നൊക്കെയായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചത്. ഇപ്പോഴെന്താണ് അവസ്ഥ? ആദ്യം വന്ന ഉടനെ സി യു സികൾ, കെ സുധാകരൻ്റെ പ്രഖ്യാപനമാണ് സി യു സികൾ, സി യു സി എന്ന കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ബൂത്തുകളിലും പുതിയ സി യു സികൾ രൂപീകരിക്കും. സി യു സികളാണ് കോൺഗ്രസിൻ്റെ ബേസ്, അടിസ്ഥാനം. ആ സി യു സികളിലൂടെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തും. കോൺഗ്രസ് കുടുംബത്തിലെ കുട്ടികൾ കോളേജിൽ പോയാൽ എസ് എഫ് ഐ ആയി തിരിച്ചു വരുന്നു, അത് സി യു സികൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് സി യു സികൾ ആരംഭിക്കാൻ തീരുമാനിക്കുകയും പാലക്കാട് വെച്ച് വലിയ തോതിൽ ഉദ്ഘാടനം നടത്തുകയും ഒക്കെ ചെയ്തു. വലിയ പ്രചാരണവും കൊടുത്തു, മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുകയും ചെയ്തു. ഇതാ കോൺഗ്രസ് തിരിച്ചു വരുന്നു, ഇതാ കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞു. അവസാനം സി യു സികൾ എവിടെയും എത്തിയില്ല. പിന്നീട് പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസിനെ പുനഃസംഘടിപ്പിക്കും, ആ പുനഃസംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഇപ്പോൾ ജില്ലാ പ്രസിഡന്റുമാരെ നിയമിച്ചു, പക്ഷേ ജില്ലാ കമ്മിറ്റികളില്ല, ബി സി സികളില്ല, ഇതാണ് അവസ്ഥ. ബി സി സികളില്ല, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളില്ല, അതാണ് അവസ്ഥ. ബൂത്ത് കമ്മിറ്റികളുടെ അവസ്ഥയും അതേപോലെ തന്നെ തകർന്ന് തരിപ്പണമായി. 137-ാം വാർഷികമുണ്ടായിരുന്നു കോൺഗ്രസ്. അന്ന് കെ സുധാകരൻ ഒരു ചലഞ്ച് പ്രഖ്യാപിച്ചു,
137 രൂപ മിനിമം സംഭാവന എല്ലാ ബൂത്തുകളിൽ നിന്നും വായിക്കണം എന്നും അതിന്റെ കണക്ക് എവിടെ എന്ന് ചോദിച്ചപ്പോൾ എത്ര പണം പിരിച്ചു എന്ന് ചോദിച്ചപ്പോൾ കൈമലർത്തുകയാണ് നമ്മുടെ കെ പി സി സി പ്രസിഡന്റും കെ പി സി സി നേതൃത്വവും ഇപ്പോൾ ചെയ്യുന്നത്. ഈ കണക്കുമായി ബന്ധപ്പെട്ട് കെ പി സി സി ഓഫീസിൽ നേതാക്കൾ തമ്മിൽ ചുമതലക്കാർ തമ്മിൽ തമ്മിലടി വരെ നടന്നു. പക്ഷേ ഇതുവരെയും കണക്ക് പുറത്തു വന്നിട്ടില്ല. പിന്നീട് ഈ കണക്ക് ഓഡിറ്റ് ചെയ്യാൻ 100,000 രൂപയിലധികം കൊടുത്ത് ഒരു ഓഡിറ്ററെ നിശ്ചയിച്ചു. അതിനും ഫലം തഥൈവ തന്നെയാണ്. കണക്ക് ജില്ലാ കമ്മിറ്റികൾ, ബൂത്ത് കമ്മിറ്റികൾ മുതൽ ഉള്ള ബൂത്ത് കമ്മിറ്റികൾ അല്ലെങ്കിൽ ബ്ലോക്ക് കമ്മിറ്റികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ നൽകിയാലല്ലേ ഓഡിറ്റ് ചെയ്യാൻ പറ്റൂ. ഒരു കണക്കും എവിടെയും കൊടുത്തില്ല. അത് അമ്പെ പരാജയമായി. പിന്നീട് വീണ്ടും സമയം നീട്ടിക്കൊടുത്തു. ആദ്യം ഓൺലൈൻ വഴിയാണ് 137 രൂപ ചാലഞ്ച് പ്രഖ്യാപിച്ചത്. ഓൺലൈൻ നടന്നില്ല, അമ്പെ പരാജയപ്പെട്ടു. അതിനുശേഷം കൂപ്പൺ അടിച്ച് വിതരണം ചെയ്തു. ആ കൂപ്പൺ താഴോട്ട് പോയതല്ലാതെ തിരിച്ചു വന്നില്ല. ഒരു പൈസയും തിരിച്ചു വന്നില്ല, അതിന് റിസീപ്റ്റിൻ്റെയോ കണക്കോ തിരിച്ചു വന്നില്ല. അതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ. അവിടത്തേക്ക് കൊണ്ടെത്തിച്ചു കേരളത്തിലെ കോൺഗ്രസിനെ കെ സുധാകരൻ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരനെ മാറ്റിയേ തീരൂ എന്ന നിലവിളികളുമായി ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ദില്ലിയിലേക്ക് വിമാനം കയറിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ UDFനെ തന്നെ, UDF മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ തന്നെ കെ സുധാകരൻ ഇല്ലാതാക്കി തരിപ്പണമാക്കി കൊടുത്തു. രാഷ്ട്രീയം പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറുകയും ചെയ്തു. ഒരേയൊരു ശത്രു LDF സർക്കാർ, ഒരേയൊരു ശത്രു പിണറായി വിജയൻ എന്ന നിലയിലേക്ക് ചുരുക്കിക്കൊണ്ടുവരികയും രാഷ്ട്രീയത്തെ മുഖാമുഖം നിൽക്കുന്ന യുദ്ധമായി അല്ലെങ്കിൽ പരാക്രമമായി മാറ്റുകയും ചെയ്തു കെ സുധാകരൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്രമാത്രം ഈ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ UDFനും അതപ്പതിപ്പിച്ച മാറ്റിയ നേതാവായി കെ സുധാകരൻ മാറി. കണ്ണൂരിൽ നിന്ന് കൊട്ടിഘോഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന, രഥമേറ്റി കൊണ്ടുവന്ന കെ സുധാകരൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒന്ന് മാറ്റിത്തരണേ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കൈ കാൽ പിടിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും MPമാരും. പക്ഷേ കെ സുധാകരനെ മാറ്റാൻ തയ്യാറല്ല എന്ന നിലപാടിൽ AICC ഉറച്ചു നിൽക്കുകയാണ്. AICC അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യതയില്ല എന്ന വിവരമാണ് ഇതുവരെ പുറത്തു വരുന്നത്. താരിഖ് അൻവർ, കേരളത്തിലെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി, പറഞ്ഞു ഇപ്പോഴത് അജണ്ടയിലില്ല എന്ന്. KC വേണുഗോപാൽ, AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, പറഞ്ഞു ഇപ്പോഴത് അജണ്ടയിലില്ല എന്ന്. എന്നിരുന്നാലും ബാർ ജോഡോ യാത്ര കഴിഞ്ഞ് ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന പ്രതീക്ഷ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ അവർ ജീവിക്കുന്നത്. ആ പ്രതീക്ഷ ഫലവത്താകുമോ, അതല്ല നേരെ തിരിച്ചുള്ള ഫലമാണോ ലഭിക്കുക എന്നത് അറിയാനിരിക്കുന്നേയുള്ളൂ. ഞാൻ മാറാൻ തയ്യാറല്ല, ഞാൻ ആരോഗ്യവാനാണ് എന്ന്, ഒരിക്കലും KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കെ സുധാകരൻ. താൻ ആരോഗ്യവാനാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ജിമ്മിൽ പോയി പ്രാക്ടീസ് ചെയ്യുന്ന ദൃശ്യമാണ് അദ്ദേഹം പുറത്തുവിട്ടത്. പണ്ട് ഏകാധിപതികളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്, ആരോഗ്യവാനാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ചില ഫോട്ടോകൾ, ദൃശ്യങ്ങൾ, കുതിരയോടിക്കുന്ന ചിത്രങ്ങൾ, വെടിവെക്കുന്ന ചിത്രങ്ങൾ ഒക്കെ ഈ ഏകാധിപതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. ഞാൻ ആരോഗ്യവാനാണ്, സ്ട്രോങ് ആണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി. അതേപോലെയാണ് നമ്മുടെ KPCC പ്രസിഡന്റ് ഇപ്പോൾ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്ന ദൃശ്യം പുറത്തുവിട്ട് തെളിയിച്ചിരിക്കുന്നത് ഞാൻ ആരോഗ്യവാനാണ്, രാജിവെക്കുന്ന പ്രശ്നമില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് രാജിവെച്ചേ തീരൂ എന്നാണ്. നിലവിളിക്കുകയാണ് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഈ സുധാകരനെ ഒന്ന് മാറ്റിത്തരൂ, മാറ്റിത്തരൂ എന്ന് പറഞ്ഞുകൊണ്ട്.